അപ്പോൾ നമ്മളിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു മോസ്കോഡ് വ്ളോഗിയാണ്. അപ്പോൾ അധികം യൂട്യൂബേഴ്സൊന്നും അങ്ങനെ അപ്ലോഡ് ചെയ്ത് കണ്ടില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കാൻ കാരണം. അപ്പോൾ ഈ ഒരു വ്ളോഗാണ് നമ്മൾ ഉണ്ടാക്കണേ. അപ്പോൾ ചാനലിൽ ആദ്യമായിട്ടുള്ള കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടുക. അപ്പോൾ നമ്മുടെ വീഡിയോ കുറച്ച് സ്പീഡിലാണ് പറയണത്, അപ്പോൾ ദയവ് ചെയ്ത് പ്ലേ ബാക്ക് സ്പീഡ് കുറച്ചിട്ട് കാണണമെങ്കിൽ അങ്ങനെ കാണാം. കാരണം എന്താ വെച്ചാൽ അല്ലെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് ക്രിയേറ്റ് ചെയ്യണം, പാർട്ട് പാർട്ടായിട്ടല്ല നമുക്ക് ക്രിയേറ്റ് ചെയ്യണം, ഒറ്റൊരു വീഡിയോ ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നല്ല സ്പീഡിൽ ചെയ്തില്ലാണ്ടെങ്കിൽ വീഡിയോ ഭയങ്കരമായിട്ട് ലെങ്തി ആയിപ്പോവും, അതുകൊണ്ടാണ് അങ്ങനെ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ദയവ് ചെയ്ത് പ്ലേ ബാക്ക് സ്പീഡ് കുറച്ചിട്ട് കാണാൻ നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഫോണിൽ പിക്സൽ ലാബ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. അത് ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരണേ. അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു പേര് അടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വിഷ്ണു എന്നാണ് അടിച്ചു കൊടുക്കണത്, എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ പേരാണ്. അപ്പോൾ ഞാനത് അടിച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് തന്നെ അടിച്ചുവിടാം. എന്നിട്ട് ഓക്കെ, ഇപ്പം ഞാൻ കറക്റ്റ് സെൻറ്ററേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ടൂൾ യൂസ് ചെയ്യും, റിലേറ്റീവ് പൊസിഷൻ എന്ന് പറഞ്ഞ ടൂളാണ് യൂസ് ചെയ്യുക. അത് യൂസ് ചെയ്തതിന് ശേഷം കറക്റ്റ് സെൻറ്ററാക്കി കിട്ടും. ഓക്കെ ഓക്കെ, പെർഫെക്റ്റ്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഫോണ്ട് കൊടുക്കണം. നമ്മൾ ഇതിൻ്റെ ഫോണ്ടിൻ്റെ ഫയല് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾ പോയി ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തോ. അപ്പോൾ ഈ ഫോണ്ട് കൊടുത്തതിന് ശേഷം ഇങ്ങനെ വരും. ഇനി ഇത് വീണ്ടും സെൻറ്ററേക്ക് കൊണ്ടുവരാം, റിലേറ്റീവ് പൊസിഷൻ എടുക്കുക, വീണ്ടും സെൻറ്ററേക്ക് കൊണ്ടുവരാം. എന്നിട്ട് അതൊന്ന് ലോക്ക് ചെയ്യുക, ലോക്ക് ചെയ്യാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് സ്ട്രോക്കും കൂടി കൊടുക്കാണ്ട്. ഓക്കെ, ഇനി സെലക്ട് ചെയ്തിട്ട് സ്ട്രോക്ക് കൊടുക്കുക. സ്ട്രോക്ക് കൊടുക്കുമ്പോൾ കറുപ്പ സ്ട്രോക്ക് കൊടുക്കുക, മാക്സിമം എനേബിൾ ചെയ്തതിന് ശേഷം കറുപ്പ് സെലക്ട് ചെയ്യുക, സ്ട്രോക്ക് വിട്ട് 69 ആക്കിയിട്ടിട്ട് ഓക്കെ കൊടുക്കുക. ഇപ്പോൾ നമുക്ക് കറക്റ്റ് സെൻറ്ററിലേക്ക് വന്നതിന് ശേഷം ഇപ്പോൾ നോക്കിയാൽ അറിയാം, ചില സൈഡിലൊക്കെ ഇങ്ങനെ സർക്കിൾ പാത്ത് പോലെ വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ എഡ്ജൊക്കെ ഷാർപ്പൻ അല്ല. അപ്പോൾ നമുക്ക് ഷാർപ്പൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഷേപ്പിൽ പോയിട്ട് ട്രയാങ്കിൾ ഷേപ്പ് ഒന്ന് എടുത്തു. ഇനി അതിൻ്റെ കളർ ഒന്ന് മാറ്റണം, ബ്ലാക്ക് കളറാക്കണം, ബാക്ക്ഗ്രൗണ്ടിന് അനുസരിച്ച് കളറാക്കണം. അപ്പോൾ ബ്ലാക്ക് ആക്കി സെലക്ട് ചെയ്യുക. എന്നിട്ട് ടു ബാക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, മൂവ് ടു ബാക്ക് ലെയർ അടിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. ടു ബാക്ക് നമുക്ക് നക്കാം. അപ്പോൾ ഇത് ബാക്കിലേക്ക് പോകും. ഓക്കെ, ബാക്കിലേക്ക് പോയി. ഇനിയിപ്പോൾ ഇതിൻ്റെ എഡ്ജൊക്കെ നമുക്കൊന്ന് ഷാർപ്പൺ ചെയ്യണം. ഷാർപ്പൺ ചെയ്യണമെന്ന് വെച്ചാൽ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചാൽ നമ്മുടെ ഐഡിയ പോലെ ഇത് സംഭവം ചെയ്യണം. ഇപ്പോൾ ഓരോ ഫോണിനും ഓരോ പ്രത്യേക സ്ഥലത്തായിരിക്കും ഇങ്ങനെ എഡ്ജസ് വരാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഐഡിയ വെച്ച് തന്നെ ചെയ്യണം. അപ്പോൾ ഞാൻ ഇതിൽ ഇങ്ങനെ ചെയ്യുകയാണ്. പിന്നെ നമുക്ക് ഇത് തന്നെ കോപ്പി ചെയ്ത് ബാക്കിയെല്ലാ എഡ്ജിലും ഇങ്ങനെ വച്ചു കൊടുക്കാം. Wrapped around your soul with no control. You can't breathe when you're drowning underwater. There's so much water. I'll run, I'll hide. Darkness always clouds my mind. അപ്പോൾ ഓക്കെ, നമ്മുടെ ടെക്സ്റ്റിൻ്റെ ഏകദേശം ഈ ഡിസൈനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിന് കളറിങ് കൊടുക്കണം, ഗ്രേഡിയൻറ്റ് കൊടുക്കണം. അപ്പോൾ ഗ്രേഡിയൻറ്റ് കൊടുക്കാനായിട്ട് നമ്മൾ കളർ ഓപ്ഷനിൽ പോകണം. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഒരു ഗ്രേഡിയൻറ്റ് ക്രിയേറ്റ് ചെയ്തതിന് എടുക്കണം. അപ്പോൾ ഞാനത് കാണിച്ച് തരാം, അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് എല്ലാ ലെയേഴ്സും ലോക്ക് ചെയ്തിടാം. എന്നിട്ട് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം കളറിൽ പോവുക. കളറിൽ പോയതിന് ശേഷം ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും, അതുപോലെ നിൽക്കുക. ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ നിങ്ങൾ ഏതെങ്കിലും ഒരു ഗ്രേഡിയൻ്റ് സെലക്ട് ചെയ്യുക, നിങ്ങളുടെ തന്നിട്ടുണ്ടായി, അത് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ രണ്ടാമത്തെ ഓപ്ഷൻ കൊടുക്കുക. മുകളിൽ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കുക. ഓക്കെ കൊടുക്കുക.
എന്നിട്ട് ആ രണ്ട് കളേഴ്സും സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഒരു ബ്ലാക്കും വൈറ്റ് എന്ന കളർ രീതിയിലാക്കി എടുക്കുക. ഓക്കെ, അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ അവസാനം കളർ കറക്ഷൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ രണ്ടും വേറെ വേറെ കളറായിട്ടുണ്ട്. അപ്പോൾ രണ്ടും കറക്റ്റ് നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കുക. അപ്പോൾ ഏകദേശം ഒരു ലൈൻ പോലെ നമുക്കൊരു ഇത് കിട്ടും. പ്ലസ് ബട്ടൺ മേൽ നിൽക്കി കഴിഞ്ഞാൽ ഒരു ലെയറും കൂടി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും, ഒരു ഷെയ്ഡും കൂടി കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ പ്ലസ് ബട്ടൺ കൂടി നമർത്താം. കണ്ടോ, മൂന്നാമത്തെ ഒരു ലെയർ വന്നു, ഒരു ഷെയ്ഡും കൂടി വന്നു. അപ്പോൾ ഓക്കെ, ആദ്യത്തെ വൈറ്റ്, പിന്നെ ഒരു ഗ്രേ കളറ്, പിന്നെ നമ്മുടെ സാധാരണ വൈറ്റ് തന്നെ കൊടുക്കണം കേട്ടോ, വൈറ്റ് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ വൈറ്റ് കളർ കറക്റ്റായിട്ടുണ്ട്. രണ്ട് ഫസ്റ്റ് ഇത് രണ്ടെണ്ണം ചേർത്ത് വയ്ക്കുക. ഓക്കെ, ഏകദേശം നല്ല ഭംഗിയായിട്ടുണ്ട്. കാരണം ഞാനിപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് ചേർത്ത് വയ്ക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ സ്ട്രോക്ക് കൊടുത്തുകൊണ്ട് തന്നെ അതിൻ്റെ സെൻറ്ററിങ് മാറിപ്പോയിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊടുത്തത്. ഇപ്പോൾ സ്ട്രോക്കൊന്നും കൊടുത്തില്ല എന്ന് കറക്റ്റ് സെൻറ്ററിൽ വെച്ചാൽ മതി, സംഭവം കറക്റ്റാവും. എന്നിട്ട് ടിക്ക് ഓക്കെ കൊടുക്കുക, എന്നിട്ട് ടിക്ക് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം ഓക്കെ, അപ്പോൾ കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, കറക്റ്റാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി ടിക്ക് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഇന്നർ ഷാഡോ ഒരു വണ്ണോ ടൂവോ തന്നെ കൊടുക്കുക. വൈറ്റ് തന്നെ ഇട്ടിട്ട് ഒരു വണ്ണോ ടൂവോ കൊടുക്കുക. അതിൻ്റെ ഉള്ളിലേക്കുള്ളൊരു ഷാഡോ ആണ്, അപ്പോൾ വണ്ണോ ടൂവോ കൊടുത്താലും മതി. ഓക്കെ, സേവ് കൊടുക്കുക, അൾട്ടർനേറ്റ് സേവ്. ഓക്കെ, അപ്പോൾ ഞാൻ ചുമ്മാ ഒരു ബാക്ക്ഗ്രൗണ്ട് റെഡ് കളർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഷീൽഡ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇമ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കളറൊന്ന് ഹൈലൈറ്റ് എടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഷീൽഡ് ഇമ്പോർട്ട് ചെയ്യാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും, ആദ്യം പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക എല്ലാം. അപ്പോൾ ഷീൽഡ് ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്യുക, കറക്റ്റ് ഒരു അതിൻ്റെ ഒരു ക്ലിയറൻസ് വരുന്ന പോലെ. ആ ഓക്കെ, എന്നിട്ട് ടിക്ക് കൊടുക്കുക. ഷീൽഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് വലുതാക്കി വയ്ക്കുക, കാരണം നമ്മളിത് ജസ്റ്റ് ബൈൻഡ് ചെയ്യാൻ പോകണം. മറ്റേ ഞാൻ വരച്ചൊരു പടം ഉണ്ട് നമ്മുടെ ക്രിമിനലിൻ്റെ, അപ്പോൾ രണ്ടും കൂടി ഒന്ന് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഓക്കെ, കറക്റ്റായി. ഇനിയിപ്പോൾ റിലേറ്റീവ് പൊസിഷൻ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് സെൻറ്ററിക്ക് കിട്ടും. ഓക്കെ, ഇനി വീണ്ടും നമ്മുടെ ക്രിമിനലിൻ്റെ മറ്റേ ഫോട്ടോ നമ്മളൊന്ന് എനിക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പോകണം. ഇതായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ക്രിമിനലിൻ്റെ ഫോട്ടോ ഇമ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, ക്രോപ്പ് ചെയ്തതിന് ശേഷം ടിക്ക് കൊടുക്കുക. ഓക്കെ, ഇനിയിപ്പോൾ കറക്റ്റ് സെൻറ്ററിലാക്കി വയ്ക്കുക. നിങ്ങളുടെ രീതി അനുസരിച്ച് വെച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒരു റിലേറ്റീവ് ആയിട്ടുള്ള സൈസ് വെച്ചാണ് ഞാൻ കൊടുത്തേണേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സൈസ് അഡ്ജസ്റ്റ്മെൻറ്റ് ഒക്കെ നടത്താം, കുഴപ്പമില്ല. അങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഫോണ്ടും കൂടി ആഡ് ചെയ്യണം. ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററാക്കിയതിന് ശേഷം നമുക്ക് ഇതിൽ നമ്മുടെ ഫോണ്ടും കൂടി ആഡ് ചെയ്യണം. അപ്പോഴാണ് ഒരു പൂർണ്ണമായിട്ടൊരു പി എൻ ജി ഫയലാക്കി നമുക്ക് എക്സ്പോർട്ട് ചെയ്തെടുത്തതിന് ശേഷം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ഫോണിൻ്റെ ആഡ് ചെയ്യാം. ഫോണ്ട് പ്ലസ് ബട്ടൺ നോക്കി. ഇനി ഫോണ്ട്, ഓക്കെ ഫോണ്ട് കിട്ടി. ഫോണ്ട് നമ്മൾ റെസനിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓക്കെ ടിക്ക് കൊടുക്കുക, കറക്റ്റ് ചെയ്ത് വയ്ക്കുക. ഏകദേശം സെൻറ്ററിലാക്കി വെച്ചതിന് ശേഷം ഓക്കെ ഓക്കെ, ഏകദേശം ഇത്രയും സൈസ് കൊടുക്കാൻ നോക്കുക. കാരണം ഓവറായി കഴിഞ്ഞാൽ അലമ്പായിരിക്കും, ചെറുതായി കഴിഞ്ഞാൽ അലമ്പായിരിക്കും. നമുക്ക് നമ്മുടെ ഫോണ്ട് എപ്പോഴും വായിക്കണം, നമ്മുടെ പേര് എപ്പോഴും വായിക്കണം, ലോഗോ ചെറുതാണെങ്കിൽ പോലും. അപ്പോൾ അതാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഏകദേശം അത് കറക്റ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ട്രാൻസ്പെറൻ്റ് ആക്കി കൊടുക്കണം. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്കൊന്ന് ട്രാൻസ്പെറൻ്റ് ആക്കി എടുക്കണം. അപ്പോൾ ട്രാൻസ്പെറൻ്റ് ആക്കി എടുക്കാനായിട്ട് ബാക്ക്ഗ്രൗണ്ടിലെ ഓപ്ഷൻ പോയിട്ട് നമ്മൾ ഈ റെഡ് കളറൊന്ന് മാറ്റി എടുത്തിട്ട് നമുക്കൊന്ന് ട്രാൻസ്പെറൻ്റ് ആക്കി എടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ട്രാൻസ്പെറൻ്റ് ആക്കി, പിന്നെ നമ്മൾ സേവ് ഇമേജ് കൊടുക്കുക, അൾട്ടർനേറ്റ് സേവ് ചെയ്യുക. ഇനി പി എസ് സി സി എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ പോയി അത് ഡൗൺലോഡ് ചെയ്യുക. അതിൻ്റെയും കൂടി ഒരു ചെറിയൊരു ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഡിലീറ്റ് ചെയ്ത് കളയുക, എന്നിട്ട് ഇതിലേക്ക് വീണ്ടും നമ്മൾ എക്സ്പോർട്ട് ചെയ്ത സംഭവം വീണ്ടും ആഡ് ചെയ്യുക. മെർജ് ചെയ്താലും മതി, പക്ഷേ ഞാനത് ചെയ്യാൻ മറന്നുപോയി. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ എക്സ്പോർട്ട് ചെയ്ത അതേ സംഭവം തന്നെ വീണ്ടും ടിക്ക് കൊടുത്ത് ആഡ് ചെയ്യുക. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇനി സ്ട്രോക്ക് കൊടുക്കണം, ടോട്ടലായിട്ടൊരു സ്ട്രോക്ക് കൊടുക്കണം. അപ്പോൾ സ്ട്രോക്ക് കൊടുക്കാനായിട്ട് സ്ട്രോക്ക് ഓപ്ഷനിൽ പോവുക, ഓൺ ചെയ്യുക. എന്നിട്ട് പച്ച സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഏത് കളറാണോ കൊടുക്കണേ ആ സ്ട്രോക്ക് കൊടുക്കുക. പച്ച സെലക്ട് ചെയ്തതിന് ശേഷം ഒരു 6, 7, 5 അല്ലെങ്കിൽ 4 ആ റേഞ്ചിൽ കൊടുക്കുക. മാക്സിമം ആ റേഞ്ചിൽ തന്നെ കൊടുക്കുക, നമുക്ക് ഓവറായി കഴിഞ്ഞാലും അലമ്പായി തന്നെ ആയിരിക്കും. അപ്പോൾ റിലേറ്റീവ് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും സേവ് കൊടുക്കുക. സേവ് എസ് ഇമേജ് കൊടുത്തതിന് ശേഷം അൾട്ടർനേറ്റ് സേവ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇനി പി എസ് സി സി എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, അത് നമ്മൾ ഓപ്പൺ ചെയ്യണം. അത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരണേ. അപ്പോൾ നമ്മൾ ഈ സാധാരണ ആപ്ലിക്കേഷനിൽ ഫോട്ടോ ആഡ് ചെയ്യണ പോലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സാധാരണ ആഡ് ചെയ്യണ പോലെ തന്നെ പിക്സൽ ലാബിൽ പോവുക, നമ്മൾ ആഡ് ഓപ്ഷൻ കൊടുക്കുക, ടിക്ക് ചെയ്യുക, ആഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. വേറെ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇത് സാധാരണ ആഡ് ചെയ്യണ പോലെ ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ലെയർ പ്ലസ് ബട്ടൺ ഉണ്ടല്ലോ ആഡ് ചെയ്യില്ല, അതുമ്പോൾ നെക്കിയതിന് ശേഷം എം ടി ലെയർ ഒരെണ്ണം ആഡ് ചെയ്ത് തീർക്കുക. ഓക്കെ, നമ്മുടെ ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം മുകളിൽ ആൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നെക്കി കഴിഞ്ഞാൽ ഫില്ല് ആൻഡ് സ്ട്രോക്ക് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അതും നെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ട്രോക്ക് ആ ടൈപ്പിൽ പോയിട്ട് സ്ട്രോക്കുമ്പോൾ നേക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ വിഡ്ത്ത് നമ്മളൊരു 23, ഓക്കെ 23 പിക്സൽ അത്ര വെച്ചാൽ ഞാൻ ടിക്ക് കൊടുക്കുക. ടിക്ക് കൊടുത്തതിന് ശേഷം 23 പിക്സൽ ഓക്കെയാണ്. ഇനിയിപ്പോൾ ടിക്ക് കൊടുത്തതിന് ശേഷം എഫ് എക്സ് സി പോവുക. എഫ് എക്സ് സി പോയതിന് ശേഷം സ്റ്റൈലൈസിൽ ഗ്ലാസ് എഫക്റ്റ് ഉണ്ട്, അത് കൊടുക്കുക.
കൊടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്കെയിലൊന്നും വ്യത്യാസം വരണ്ട, എമൗണ്ടിൽ ചെറിയ വ്യത്യാസം വരുന്നത്, ഒരു 90 തുടങ്ങി 100 അതിൻ്റെ റേഞ്ചിനുള്ളിൽ വരത്തും നമുക്ക്. ഞാനിപ്പോൾ 89 കൊടുത്തന്നെ 90 തുടങ്ങി 100 അതിനുള്ള റേഞ്ചിൽ ഇട്ടോളൂ. എന്നിട്ടിപ്പോൾ നമ്മൾ ബേസിക്കിൽ പോയിട്ട് വീണ്ടും എഫക്സിൽ പോയി, ബേസിക്കിൽ പോയി ഗ്ലോ എഫക്റ്റ് കൊടുക്കുക. അതിൽ നമ്മൾ കളർ മാറ്റി പച്ച കളറാക്കി ഇടുക. അപ്പോൾ നിങ്ങൾ ഏത് കളറാണോ സെലക്ട് ചെയ്യണം ആ കളറാക്കി ഇടുക. ഓക്കെ, ബ്ലർ ഓപ്ഷൻ മാറ്റുക, ഇൻറ്റൻസിറ്റി 100 തന്നെ വയ്ക്കുക, ബ്ലർ ഓപ്ഷൻ ഒരു 16-15 പോയെന്നാൽ ആ റേഞ്ചിൽ വയ്ക്കുക. ഓവർ ആയി കഴിഞ്ഞാലും അതും അലമ്പനെ നമ്മൾ ഇനിയും ഇതിന് ഇത് കൊടുക്കേണ്ടതാണ്. എന്നിട്ട് നമ്മൾ അത് എക്സ്പോർട്ട് ചെയ്തെടുക്കുക, സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ. എന്നിട്ട് നമ്മൾ ഷെയർ ഓപ്ഷനിൽ നിൽക്കിയിട്ട് സേവ് ടു ഗാലറി നിൽക്കുക, നമ്മുടെ പിക്ചർ സെലക്ട് ചെയ്യുക, PNG ഫയലാക്കി ഇടുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ മിനിമൈസ് ചെയ്തിട്ട പിക്സൽ അതുപോലെ കളഞ്ഞാലും കുഴപ്പമില്ല, നമ്മൾ വീണ്ടും ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ അത് അതുപോലെ തന്നെ വരും. സ്ട്രോക്കുള്ള ഒരു ഇൻ്റർഫേസ് ആണ് വന്നത്. അപ്പോൾ ആ ഒരു ഇമേജിക്ക് നമ്മൾ നേരത്തെ എക്സ്പോർട്ട് ചെയ്ത PSCC നിന്ന് എക്സ്പോർട്ട് ചെയ്ത പിക്ചർ ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം ഓക്കെ കറക്റ്റ് ക്രോപ്പ് ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, അതേപോലെ തന്നെ ടിക്ക് കൊടുക്കുക. ഓക്കെ, ഇനി എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ഒന്ന് ബ്ലാക്ക് ആക്കി ഇടുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഹൈലൈറ്റ് ഒന്ന് കാണാൻ വേണ്ടി എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ബ്ലാക്ക് ആക്കി ഇടുക. ഓക്കെ, ഇത് ഈ ലെയർ മുകളിലുള്ള ലെയർ അടിക്ക് കൊണ്ടുപോവാം, ടു ബാക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക, അടിക്ക് കൊണ്ടുപോവാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, കറക്റ്റ് വൈറ്റ് മാത്രം പുറത്തേക്ക് നമുക്ക് കാണാൻ പാടുള്ളൂ. അതേപോലെ അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ, അതേപോലെ അഡ്ജസ്റ്റ് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു പെർഫെക്ഷൻ കിട്ടും. ഓക്കെ ഓക്കെ, ഇനിയിപ്പോൾ ലെയറിൽ പോയിട്ട് സംഭവം രണ്ട് ലോക്ക് ആക്കിയിടുക. ഈ രണ്ട് ലെയേഴ്സും ലോക്ക് ആക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് അങ്ങനെ ആക്കിയിടുക. ഇത് ഇനി നമുക്ക് ഒരെണ്ണം കൂടി ആഡ് ചെയ്യണം, ഒരു ഫോട്ടോയും കൂടി ആഡ് ചെയ്യണം, വേറെ ഒന്നിനല്ല. നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കണം, നേരത്തെ എക്സ്പോർട്ട് ചെയ്ത നമ്മുടെ പിക്സൽ ലാബിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്ത ഒരു പിക്ചർ ഉണ്ടല്ലോ, അത് തന്നെ കൊടുത്താൽ മതി. അത് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഏറ്റവും ബാക്കിലേക്ക് കൊണ്ടുപോകാം, ടു ബാക്ക് എന്ന് കൊടുക്കുക, മാറിപ്പോയി. ഓക്കെ, അപ്പോൾ ഏറ്റവും ബാക്കിലേക്ക് കൊണ്ടുപോയതിന് ശേഷം അത് വലുതാക്കുക, അതിൻ്റെ സൈസ് റിലേറ്റീവ് സൈസ് കൂട്ടണം. അപ്പോൾ സൈസ് കൂട്ടാൻ ഞാൻ നോക്കിയപ്പോൾ അധികം കൂട്ടാൻ പറ്റില്ല, ഒരു 100 കൊടുത്തിട്ടും ഏകദേശം ഇത്ര വലുപ്പം തന്നെ വരണല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൽ റൈറ്റ്സുകളിൽ കാണാൻ ഒരു ഡോട്ടും പിടിച്ചിങ്ങനെ വലിച്ചാൽ മതി, അപ്പോൾ അതിൻ്ന്റെ വലുപ്പം കൂടി കൂടി വന്നോളും. അതിനെ വലുതാക്കി ഏകദേശം നല്ലൊരു വലുപ്പമായതിനു ശേഷം ആ ഒരു മുഖത്തിൻ്റെ ഭാഗം ആ ഷെയിലിനോട് ചേർന്ന് വരുന്ന പോലെ വയ്ക്കുക. വച്ചതിന് ശേഷം ഓക്കെ, ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൊരു ഗ്രേഡിയൻ്റ് ആഡ് ചെയ്യാൻ പോകണം. ഗ്രേഡിയൻ്റ് വേണേൽ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം, സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാനതിൽ ലിങ്ക് കൊടുത്തേക്കാം, അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തോ. അതിൻ്റെ ഹ്യൂം ആറ്റി മതി, വേറെ കളറാക്കി വേണേൽ നമുക്ക് അത് എടുക്കുകയും ചെയ്യാം. എന്നിട്ട് അത് കൊടുത്തതിന് ശേഷം നമ്മുടെ ബാക്കി രണ്ട് ലെയേഴ്സ് ഉണ്ടോ, ഗ്ലാസ് ലെയറും പിന്നെ നമ്മുടെ ഏറ്റവും മുകളിൽ വരുന്ന ലെയറും മുകളിലേക്ക് കൊണ്ടുവരാം. ടു അപ്നർ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മുകളിലേക്ക് വരും. അപ്പോൾ രണ്ട് മുകളിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് നമ്മൾ ഈ ഗ്രേഡിയൻറ്റിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കുറയ്ക്കുക, ഒരു ചെറിയൊരു ഗ്ലോ എഫക്റ്റ്, ആ ഒരു ഗ്രീനിഷ് ആയിട്ടുള്ള ഒരു ഗ്ലോ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഒരു ഒപ്പാസിറ്റി കുറച്ചൊരു 76 ആ ഒരു റേഞ്ചിൽ വയ്ക്കുക. അത്യാവശ്യം കുറച്ചും കൂടി വലുതാക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഗ്രേഡിയൻറ്റിൻ്റെ ഹൈലൈറ്റ് കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ അതങ്ങനെ ചെയ്യുക. ഓക്കെ, ഇനി അത് ലോക്ക് ചെയ്തതിന് ശേഷം അപ്പോൾ നമ്മൾ ഇനി രണ്ടാമത്തെ ലെയറിന് നമ്മൾ മറ്റേ ഷാഡോ കൊടുക്കാൻ പോവാണ്. പച്ച കളർ ഷാഡോ അത് എനേബിൾ ചെയ്തതിന് ശേഷം പച്ചയമ നിൽക്കുക, എന്നിട്ട് മാക്സിമം ആക്കി ഇടുക. എന്നിട്ട് ഇന്നർ ഷാഡോ ഒരു ഒന്ന് ഇടുക, ഒന്ന് മതിയോ, ഒന്ന് മതി, ഓവറായി കഴിഞ്ഞാൽ അലമ്പാവും. ഓക്കെ, അപ്പോൾ അത് ടിക്ക് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട ഒരു പിക്ചറാണ് നമ്മുടെ സ്നോ എഫക്റ്റ് എന്ന് പറയും, സ്നോ എഫക്റ്റിൻ്റെ അത് ഞാൻ കൊടുക്കാം, അത് ഞാൻ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ പോയി ഡൗൺലോഡ് ചെയ്തോളൂ. അത് ആഡ് ചെയ്യുക, ആഡ് ചെയ്ത് കഴിഞ്ഞുമ്പോൾ ഇങ്ങനെ വരും. നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് അടിയിൽ നിന്ന് മുകളിലേക്കും, അപ്പോൾ കുറച്ചുകൂടി പെർഫെക്ഷൻ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ സൈസ് കൂട്ടുക, ലെഫ്റ്റ് സൈഡിൽ ടോപ്പിൽ പിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് കൂട്ടാൻ പറ്റും. അത് ഏകദേശം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നമ്മുടെ മുകളിലത്തെ ഏറ്റവും മുകളിലത്തെ ലെയർ മാത്രം ടു ഫ്രണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക, അപ്പോൾ ഏറ്റവും ഫ്രണ്ടിലേക്ക് വരും. അത് മാത്രം ആഡ് ചെയ്തു, ബാക്കിയുള്ള കാര്യം കിടന്നാലും കുഴപ്പമില്ല. എന്നിട്ട് അതിന് നമ്മുടെ ആ സ്നോവിൻ്റെ ഒപ്പാസിറ്റി കളർ ചേഞ്ച് ആവുള്ള എന്തെങ്കിലും ഒപ്പാസിറ്റി നമുക്ക് കുറയ്ക്കാം. ഒപ്പാസിറ്റിന് ഇറക്കിയതിന് ശേഷം ഒരു 55-56% ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും. ഇനിയിപ്പോൾ അടിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷീൽഡിൻ്റെ ഏറ്റവും അടിയിൽ ചെറിയൊരു ഇൻപെർഫെക്ഷൻ ഉണ്ടായൊരു ചെറിയ സ്പേസ് തള്ളി നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ വൈറ്റ് എന്നോ അല്ലെങ്കിൽ FF എന്നോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഞാനിപ്പോൾ FF എന്ന് കൊടുക്കുകയാണ്. FF എന്ന് കൊടുത്തതിന് ശേഷം ഒരു ഫോണ്ട് ആഡ് ചെയ്യണം, മാസ്കില്ല ഒരു ഫോണ്ട് ആഡ് ചെയ്യണം. സാധാരണ ബ്രഷ് ആയിട്ടുള്ള വല്ല ഫോണ്ട് ആഡ് ചെയ്തിരിക്കും, കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഇരിക്കുക. അപ്പോൾ നമ്മത് ആഡ് ചെയ്തതിന് ശേഷം ഓക്കെ ആഡ് ചെയ്തു. ഇനിയിപ്പോൾ അതിന് ഞാൻ നേരത്തെ കൊടുത്ത പോലെ തന്നെ കളർ മറ്റേ ഗ്രേഡിയൻറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു വൈറ്റിന് പകരം നമ്മൾ പച്ച ഗ്രേഡിയൻ്റാണ് കൊടുക്കാൻ പോണേ, വൈറ്റിന് പകരം പച്ച. ഇപ്പോൾ നിങ്ങൾ ഏത് കളറാണോ സെലക്ട് ചെയ്യണേ ആ കളർ കൊടുക്കുക. അപ്പോൾ കളർ ഓപ്ഷനിൽ പോവുക, ഗ്രേഡിയൻ്റ് സെലക്ട് ചെയ്യുക. ഞാൻ ഓൾറെഡി ക്രിയേറ്റ് വെച്ചിട്ടുണ്ട്, നേരത്തെ നമ്മൾ മറ്റേ ഷെയ്ഡ് കൊടുത്ത പോലെ തന്നെ ഇതിൽ പച്ച കൊടുക്കുക, അത്രേ ഉള്ളൂ, വലിയ വ്യത്യാസമൊന്നുമില്ല. അത് കൊടുത്തതിന് ശേഷം ആണോ അറേഞ്ച്മെൻറ്റ് കണ്ടില്ലേ. ഓക്കെ, ഇനിയിപ്പോൾ ഇനി സ്ട്രോക്ക് കൊടുക്കുക. സ്ട്രോക്ക് ഒരു ബ്ലാക്ക് സ്ട്രോക്ക് ഒരു 4-5 വിഡ്ത്തിൽ കൊടുക്കുക, അതൊരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഈ സ്ട്രോക്ക് ഇപ്പോൾ നമ്മൾ 4 കൊടുത്തത്, അപ്പോൾ നമുക്കത് 10-11 റേഞ്ചിൽ കൂടി ഇടാണെങ്കിൽ കുറച്ചും കൂടി ഒരു ബോൾഡായി കിട്ടും അതിൻ്റെ ഇതെന്ന് പറയുമ്പോൾ സ്ട്രോക്ക്. അപ്പോൾ ഒരു 10-11 റേഞ്ച് ഇടാം കേട്ടോ.
അതങ്ങനെ ഇട്ടിട്ട് ഒന്നൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് കുറച്ചും കൂടി സെൻറ്ററിക്കാക്കി നമുക്ക് സെറ്റ് ചെയ്യാം, കറക്റ്റ് സെൻറ്റർ കിട്ടണ പോലെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇമേജ്. അപ്പോൾ നമുക്കിത് അൾട്രേറ്റ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ സേവ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടിപൊളിയായിട്ട് ലോഗിൻ ഉണ്ടാക്കാൻ പറ്റി. ഇനിയിപ്പോൾ ഇതിനെ പറ്റി വല്ല ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യുക. ഈ ഒരു ക്രിമിനലിനെ വരയ്ക്കണേൻ്റെ ട്യൂട്ടോറിയൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് അത് ചെയ്യാം. ആ ക്രിമിനലിനെ വരയ്ക്കണേൻ്റെ ഒരു ട്യൂട്ടോറിയലായിട്ട് ചെയ്യാം.